നമസ്കാരം സുഹൃത്തുക്കളെ, ARK ബ്ലോഗ്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതിയാകും. ഇന്ന് പറയാൻ പോകുന്നത് ഈ മാർച്ച് 29, അതായത് 2020 മാർച്ച് 29 തീയതി വ്യാഴമാറ്റം സംഭവിക്കുകയാണ്. ഈ വ്യാഴമാറ്റം കൊണ്ട് ഗുണഫലങ്ങൾ കിട്ടുന്ന രാശിക്കാരൊക്കെ, ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഗുണഫലങ്ങൾ കിട്ടുക എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ വ്യാഴമാറ്റത്തോടുകൂടി ജീവിതത്തിൽ വളരെയധികം ഗുണഫലങ്ങൾ, അതായത് വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കുക, ജീവിതത്തിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകുക, ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ പോകുന്ന ഒരു രാശിയാണ് ഇടവരാശി. ഈ ഇടവരാശിയിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകയിരം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വളരെ നല്ല ഒരു കാലമാണ് തുടങ്ങാൻ പോകുന്നത്. അതായത് ഈ മാർച്ച് 29 മുതൽ ഇവർക്ക് വളരെ മികച്ച ഒരു കാലഘട്ടമായിരിക്കും വരാൻ പോകുന്നത്. ജോലിയിലൊക്കെ നല്ല ഉയർച്ച ഉണ്ടാവും. ജോലിയിൽ ഉയർച്ച എന്ന് മാത്രമല്ല, ജീവിതത്തിൽ ആകമാനം നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇനി വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഇതുവരെ മനസ്സിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടി സന്തോഷം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അങ്ങനെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറി ജീവിതത്തിൽ വൻ വിജയങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും നിങ്ങൾക്ക് മാർച്ച് 29 ഈ വ്യാഴമാറ്റം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുക. അടുത്തത് കർക്കിടക രാശി. കർക്കിടക രാശിയിൽപ്പെട്ട പുണർദം, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്ക് മാർച്ച് 29 മുതൽ വളരെ നല്ല ഒരു കാലമാണ് വരുന്നത്. അവര് മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഇത്. അതായത് എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും വിജയം കൈവരിക്കുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ എന്ത് കാര്യം ചെയ്താലും നിങ്ങൾക്ക് എപ്പോഴും അത് ലാഭമായിരിക്കും ഉണ്ടാവുക. ഏതൊരു കാര്യം, അത് എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളൊരു ബിസിനസ്സിൽ ഇറങ്ങുകയായിക്കൊള്ളട്ടെ, അതുമല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഈ ഇറങ്ങി തിരിച്ചാലും നിങ്ങൾ ആ കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കുന്നതായിരിക്കും. ആ കാര്യങ്ങൾ കൊണ്ടെല്ലാം നിങ്ങൾക്ക് ലാഭം ഉണ്ടാകുന്നതായിരിക്കും. അതായത് ഒരു രാജയോഗത്തിന് തുല്യം എന്ന് തന്നെ പറയാവുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതം മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ ജീവിതത്തിൽ മാനസികമായിട്ടൊക്കെ ഏതെങ്കിലും കാര്യത്തിൽ പ്രയാസപ്പെട്ടിരിക്കുന്ന കർക്കിടക രാശിക്കാരാണ് നിങ്ങളെങ്കിൽ ആ പ്രയാസങ്ങളൊക്കെ മാറുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അതെല്ലാം മാറി നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അടുത്തത് കന്നിരാശി. കന്നിരാശിയിൽപ്പെട്ട ഉത്തരം, അത്തം, ചിത്തിര ഈ നക്ഷത്രക്കാർക്കും വളരെ നല്ല ഒരു കാലമാണ് വരാൻ പോകുന്നത്. ഈ വ്യാഴമാറ്റം കൊണ്ട് വളരെ ഐശ്വര്യപ്രദമായി തീരുന്നതായിരിക്കും ഇവരുടെ ജീവിതം. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇവർക്ക്. വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന കന്നിരാശിക്കാർക്ക് അത് നടന്നു കിട്ടുന്ന ഒരു കാലഘട്ടമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് കരുതി ഉപേക്ഷിച്ച കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ധനലാഭമൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സന്തോഷകരമായ സംഭവങ്ങൾ ജീവിതത്തിൽ നടക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിവാഹ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറി വിവാഹം നടന്നു കിട്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് വരാൻ പോകുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു രാജയോഗം എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് ഈ മാർച്ച് 29 മുതൽ വരാനിരിക്കുന്നത്. ഒരു രാജയോഗം തന്നെ ആയിരിക്കും. അടുത്തത് മകരരാശി. മകരരാശിയിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ നക്ഷത്രക്കാർക്കും വളരെ ഐശ്വര്യപ്രദമായ ഒരു കാലമാണ് വരാൻ പോകുന്നത്. അതായത് മാനസികമായിട്ടൊക്കെ ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടുന്നതായിരിക്കും. അതുപോലെ കടബാധ്യതകളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതെല്ലാം മാറിക്കിട്ടി മനസ്സിന് വളരെയധികം സന്തോഷമുണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും. അതുപോലെ പിണങ്ങി പിരിഞ്ഞു പോയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും നിങ്ങൾക്ക് ഈ മാർച്ച് 29 മുതൽ.
അതുപോലെ തന്നെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് വരാൻ പോകുന്നത്. അത് എന്തുവിധ തടസ്സങ്ങളിലായാലും, അതായത് ബിസിനസ്സിലുള്ള തടസ്സങ്ങൾ, അല്ലെങ്കിൽ തൊഴിലിൽ ഉള്ള തടസ്സങ്ങൾ, അതുമല്ലെങ്കിൽ വിവാഹത്തിനൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, ഈ തടസ്സങ്ങളെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇനി വരാൻ പോകുന്നത്. അതായത് ഈ 29 മുതൽ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഇത്. അതായത് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നതിനേക്കാളും വേഗത്തിൽ ഉള്ള ഒരു ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. രാജയോഗത്തിന് തുല്യമായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിരിക്കും. എല്ലാ തടസ്സങ്ങളും മാറി എല്ലാ ഐശ്വര്യങ്ങളും രാജയോഗം തന്നെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് മകര രാശിക്കാർക്ക് ഈ 29 മുതൽ വരാനിരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ 4 രാശിക്കാർക്കും ഏറ്റവും ഗുണപ്രദമായ സമയമാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇതുവരെ എന്നെ കേട്ടതിന് വളരെ നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.